ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് December 15 സ്റ്റോക്സാണ്. December 15 ഫസ്റ്റ് തന്നെ സൺഫാർമയാണ്. സൺഫാർമ പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണ് ഈ ഒരു സ്ട്രക്ചർ. ഓക്കെ, മുകളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്കുള്ള ടെൻഡൻസി. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഏഷ്യൻ പെയിൻറ്റും സൺഫാർമേൻ്റെ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. സിമ്പിളാണ്, കാരണം ഡെയിലി കാണുന്നവരാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് പെട്രോനെറ്റ് ആണ്. പെട്രോനെറ്റ് ഈ റീജിയനിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റീജിയനിലേക്ക് ട്രെൻഡ് ലൈൻ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നേരെ പോകുന്നു, വീണ്ടും ഈ ഭാഗത്ത് നിന്ന് ടച്ച് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കി ബട്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, വീണ്ടും വന്ന് ടച്ച് ചെയ്തു, ഇതിന് ശേഷമാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഇവിടെയാണ് എല്ലാ പ്രാവശ്യവും വന്ന് റെസിസ്റ്റൻസ് എടുത്തിരുന്നത്. അതിന് ശേഷം ഒന്ന് ബ്രേക്ക് ചെയ്തു, അതും അതിനുപോലെ അധികാരം അവിടെ നിൽക്കാൻ പറ്റിയില്ല, വീണ്ടും താഴത്തേക്ക് വന്ന് ഒന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നല്ലൊരു മൊമെൻറ്റം കിട്ടും. മിക്കവാറും ഈ ഒരു ലെവൽ വരെയൊക്കെ എന്തായാലും വരാനുള്ളൊരു ചാൻസും ഉണ്ട്. ഓക്കെ, വോളിയത്തിൻ്റെ സപ്പോർട്ടും ഇവിടെ നമുക്ക് കാണാം. അടുത്തത് HDFC ബാങ്കാണ്. ഇപ്പം നമുക്ക് ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഈ ഒരു ഭാഗത്തുനിന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഈ ഒരു ഭാഗത്ത് വരുന്നു, വീണ്ടും ഭാഗത്ത് സപ്പോർട്ട് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ റീജിയനിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചാനലായിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു ലൈൻ, ഈ ഒരു ലൈൻ. അപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അതായത് മുകളിൽ നിന്ന് വരുന്നു, വീണ്ടും ചെറിയൊരു സ്വിങ് ഹൈ ഉണ്ടാക്കുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു, സ്വിങ് ലോ ഉണ്ടാക്കുന്നു. ഈ ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ ഇവിടെ കാണാറുള്ളത്. ഉണ്ടോ, ഇതൊരു സ്വിങ് ഹൈ ആണ്, ഇതൊരു സ്വിങ് ഹൈ ആണ്, ഇത് സ്വിങ് ലോ ആണ്, സ്വിങ് ലോ ആണ്. അപ്പോൾ ഇതും ഇനി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഫോളിന് തന്നെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഭാരതി എയർടെല്ലാണ്. ഭാരതി എയർടെല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ 400 റേഞ്ച് കടക്കാൻ വേണ്ടി പാടുപെടുകയായിരുന്നു. ഓക്കെ, പ്രാവശ്യം കടന്നു ബട്ട് അതിനോട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും താഴത്തേക്ക് തന്നെ വന്നു. ഓക്കെ, വീണ്ടും വന്നു, റിജക്ഷൻ വന്നു, വീണ്ടും താഴത്തേക്ക് വന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ തട്ടി തട്ടി ഇതും ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്രയും റെസിസ്റ്റൻസ് ഇവിടെ വന്നതെന്ന് ചുമ്മാ ഞാൻ അതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ട കാര്യമാണ്. അപ്പോൾ 400 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസിൽ 39,81,000 കോൺട്രാക്ട്സാണ് ഉണ്ടായിരുന്നത്. അതായത് കോൾ കോൺട്രാക്ട്സ്. ഓക്കെ, കോൾ ഓപ്ഷനിലെ കോൺട്രാക്ട് 39,81,000. ഇവിടെ നിന്ന് ഇപ്പോൾ 327,000 പോയിട്ടുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എക്സിറ്റ് ആയി പോയതായിരിക്കും. അപ്പോൾ ഇതൊരു മെയിൻ റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നല്ല അത്യാവശ്യം നല്ല വോളിയുണ്ട്. അതിന് ശേഷം നോക്കുമ്പോഴും 410 റീജിയനും നല്ല റെസിസ്റ്റൻസ് സോണാണ്, 420 റീജിയനും നല്ല റെസിസ്റ്റൻസ് സോണാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അപ് ടു 450 വരെ നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് വരിക എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രഗ്ലിങ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കിതിൻ്റെ പുട്ട് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 400 റേഞ്ചിൽ ഒരു 1,526,000 കോൺട്രാക്ട്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 68,000 കോൺട്രാക്ട്സ് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഒരു റെസിസ്റ്റൻസ് പവർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ളൊരു സപ്പോർട്ട്, ഈ ഒരു റീജിയനിലുള്ള സപ്പോർട്ട് ഇതിൻ്റെയും തൊട്ട് താഴെ 390 സപ്പോർട്ട് കുറവാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ പ്രൈസ് 400 താഴേക്ക് വരികയാണെങ്കിൽ 390 വരെയൊക്കെ വരും. ഓക്കെ, ആ സമയത്ത് ഇവിടെ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ ഒരു റീജിയനിൽ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, 380 താഴത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമവും നടത്തും. അപ്പോൾ ഒരു കൺസോളിഡേഷൻ ആയിരിക്കും ഉണ്ടാവുക, 390 to 400 ഉണ്ടാവാനുള്ളൊരു ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ആവോ നടക്കാന്നറിയില്ല, നമ്മൾ എന്തായാലും ഒരു പരീക്ഷണാർത്ഥം എടുത്ത് നോക്കിയാണ്. എന്നാൽ BPCL ലെവൽസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. BPCL ലെവൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 407 മുകളിലേക്കാണ് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വെഡ്ജ് ടൈപ്പ് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, 15 മിനിറ്റ്സ് കാൻഡിലാണ്.
ഇപ്പോൾ 407.40 മുകളിലാണ്, അതായത് 400 രൂപ 40 പൈസയ്ക്ക് മുകളിലേക്കാണ് ഒരു ബുള്ളിഷ്നെസ് കാണുന്നത്. അതുപോലെ 399.40 താഴേക്കാണ് ഒരു ബെയറിഷ്നെസ്സിന് കാണുന്നത്. അപ്പോൾ 399.40 താഴേക്കാണ് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു 402.50 എന്ന് പറഞ്ഞ ലെവലിന് താഴേക്കും ഒരു ബെയറിഷ്നെസ് കണക്കാക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. റിസ്കി ട്രേഡേഴ്സ് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടുത്തെ കണ്ടീഷൻസ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. പിന്നെ ഇപ്പോൾ ഈ റീജിയൻ നിൽക്കുന്നത് ഈ ഒരു വെഡ്ജ് പാറ്റേണിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇവിടെ ടച്ച് ചെയ്തിട്ടോ ഒരു ഫോളിന് ചാൻസ് കാണുന്നുണ്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയും നടക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 407 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും? സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയനൊക്കെ, ഈ ഒരു സ്വിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു റീജിയനിലൊക്കെ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 രൂപേൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്ക് ആ 3 രൂപയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് സ്റ്റോപ്പ് ലോസിനുള്ള പ്രോഫിറ്റ് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശം ചെറുതാക്കി ഇവിടെ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ നാളെ ട്രേഡ് എടുക്കുമ്പോൾ ഇവിടെ ക്യാൻഡിൽസൊക്കെ ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നത് എങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു സെല്ലിംഗ് സൈഡിലേക്ക് ചിന്തിക്കുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അത് നല്ലൊരു ഹൈ ആണെങ്കിൽ സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് പരിഗണിക്കാമെന്ന് വിചാരിക്കുന്നു. താഴത്തേക്കാണെങ്കിൽ 399.40. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി ഉൾപ്പെടുത്തുക. ഞാൻ ചിലപ്പോൾ പറഞ്ഞതെല്ലാം നടക്കണം എന്നില്ല, ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻസാണ് ഷെയർ ചെയ്തത്. അടുത്തത് HDFC ബാങ്കാണ്. HDFC ബാങ്കിലും ഞാൻ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ പൊതുവേ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഡേ ക്യാൻഡിലിൻ്റെ ഹൈയിലും ലോയിലും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇവിടെ ഉച്ചയ്ക്ക്, അതായത് 12:30 വന്നതിന് ശേഷം ഈ 1376.80 രൂപ എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 1368 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യാൻ ഇവിടെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ ഏത് സൈഡിലേക്കാണോ മൊമെൻറ്റം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഏത് സൈഡ്, അതായത് ബയ്യിങ് സൈഡായാലും സെല്ലിങ് സൈഡിലായാലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈനും പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ എക്സിറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഓക്കെ, അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആണെങ്കിൽ എവിടെന്നെങ്കിലും ഈ നമ്മുടെ ട്രെൻഡ് ലൈൻ അനുസരിച്ച് എവിടെന്നെങ്കിലും സപ്പോർട്ട് എടുക്കുന്നുണ്ടോ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. അടുത്തത് സൺഫാർമ ആയിരുന്നു. സൺഫാർമ 578.75 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 571.70 രൂപയ്ക്ക് താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് പെട്രോനെറ്റ് ആണ്. പെട്രോനെറ്റ് 268 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 264.45 രൂപ താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് ഏഷ്യൻ പെയിൻസ് ആണ്. ഏഷ്യൻ പെയിൻസ് 2553.55 രൂപ മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 2523.15 രൂപ താഴേക്ക് ഒരു ബെയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി കണക്കിലെടുത്തിട്ട് വേണം എൻട്രി എടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ചേരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേരാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളോട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി.